ഇനി വിഷമകരമായ ഒരു വാർത്തയിലേക്കാണ്. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ആൾക്ക് അടിയന്തര ചികിത്സ നൽകാതെ അധികൃതർ. രണ്ട് മണിക്കൂറോളമായി അപകടത്തിൽ പരിക്കേറ്റ ആൾ ആംബുലൻസിൽ കഴിയുകയാണ്. ലിഷോയിൽ ചേർന്നിട്ട് ലിഷോ ഇപ്പോഴും തൽസ്ഥിതി തുടരുകയാണോ? ആൾക്ക് ഇതുവരെ ചികിത്സ ലഭിച്ചിട്ടില്ലേ? തീർച്ചയായും ഇപ്പോഴും ഈ സ്ഥിതി തന്നെ തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ്, ലിഷോയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തരമായി എത്തിയ വ്യക്തിയാണ് ആശുപത്രി അധികൃതർ ചികിത്സ നൽകാതെ ഇപ്പോഴും അവഗണിക്കുന്നത്. രണ്ട് മണിക്കൂറോളമായി അപകടത്തിൽ പരിക്കേറ്റയാൾ ആംബുലൻസിൽ കഴിയുകയാണ്. ഇപ്പോഴും തൽസ്ഥിതി തുടരുകയാണെന്നാണ് ലിഷോയി നമുക്കൊപ്പം ചേർന്നപ്പോൾ വിവരം നൽകിയത്. ലിഷോയി ഉടൻ നമുക്കൊപ്പം വീണ്ടും ചേരും. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്? രണ്ട് മണിക്കൂറോളമായി ആംബുലൻസിൽ തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലിഷോയി നമുക്കൊപ്പം ചേർന്ന് അല്പസമയത്തിനകം തന്നെ വിശദീകരിക്കും. ലിഷോയി, ലിഷോയി തുടർന്നോളൂ. ഇന്ന് അഞ്ചരയോട് കൂടിയാണ് ഇത്തരത്തിൽ വേലുപ്പാറം സ്വദേശിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഐസിയു ആംബുലൻസിൽ ഓക്സിജൻ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ രോഗി കിടക്കുന്നത്. എന്നാൽ ഏകദേശം ഇപ്പോൾ അഞ്ചര മുതൽ എത്തിയതാണ്, 7 മണിയാവാറായി, രണ്ടര മണിക്കൂറായിട്ടും ഇതുവരേക്കും രോഗിക്ക് ചികിത്സ നൽകാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഈ ആശുപത്രിക്ക് മുന്നിലെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ തന്നെയുള്ള കാർപോറത്തിനടുത്ത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ ഇത്തരത്തിൽ ആംബുലൻസിൽ തന്നെയാണ് ഈ രോഗിയെ കിടത്തിയിരിക്കുന്നത്. നേരത്തെ ആദ്യം പോയ ആശുപത്രിയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ചില ഡോക്ടർമാർ ഈ ആംബുലൻസിനകത്തേക്ക് വന്ന് ഈ ഇവരുടെ വിവരങ്ങൾ തേടിയിരുന്നു. പക്ഷേ ഇതിനുശേഷം ഏകദേശം 15 രോഗികളെ ഇങ്ങോട്ടേക്ക് ഇതേ അവസ്ഥയിൽ തന്നെ എത്തിച്ചു. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഈ അകത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ രോഗിയെ മാത്രം ചികിത്സയ്ക്കായി അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ആശുപത്രി അധികൃതരെ നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെയാണ് ഇവർ ആശുപത്രിയിലേക്ക് എത്തിയത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ ഇവിടെ ഈ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നേരത്തെ തന്നെ തേടിയിരുന്നു. ഈ ഓക്സിജൻ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ സ്വപ്നം ഈ രോഗി ഉള്ളത്. ഏകദേശം രണ്ടര മണിക്കൂറോളമായി ഈ ആംബുലൻസിലുള്ള ഓക്സിജന്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ രോഗി കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സമയത്താണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ ഇതിലൊരു ഇടപെടാനായി തീരുമാനമെടുത്തിരിക്കുന്നതും. ഈ രോഗിക്ക് ചികിത്സ നൽകുന്നത് എത്ര നേരമായി ചേട്ടാ? അവിടെ വന്നു അഞ്ചരയ്ക്ക് ഇവിടെ വന്നിട്ടാണ്, ഇവിടെ അഞ്ചരയ്ക്ക് ഞങ്ങൾ വന്നാണ്. മറ്റുള്ള അതിനുശേഷം ഒരു 10-15 കേസ് ഇതുപോലെ ആൾക്കാർ വന്ന് കയറി പോയി. അവരൊക്കെയും ഇതേപോലെ ഓക്സിജൻ വെച്ച് വന്ന ആൾക്കാരാണ്. ഞങ്ങളെക്കാളും മുമ്പ് വന്ന ആൾക്കാർ കയറി പോയി. ഞങ്ങൾ മാത്രം കേട്ടാൽ ഉദ്ദേശിക്കില്ല, എന്താ മനസ്സിലാവണില്ല. ഞങ്ങൾ അപ്പോയിൻമെന്റ് എടുത്തില്ല പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി PRL വിളിച്ച് മുൻകൂട് അനുമതി കയറി വന്നിട്ടില്ല. ഇവിടെ ആൾ വരാൻ അത്യാവശ്യ നിലയിൽ വരുമ്പോൾ അങ്ങനെ അപ്പോയിൻമെന്റ് എടുക്കേണ്ട കാര്യമുണ്ട്? അല്ല, ഞങ്ങൾ അതർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന കൊണ്ട് അപ്പോയിൻമെന്റ് എടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു വന്ന് ബെഡ് ഫ്രീ ആണെന്ന് പറയാം, ഒഴിവുണ്ടാക്കാം പറഞ്ഞു വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പൊ അവര് പറഞ്ഞത് വെയിറ്റ് ഇറങ്ങി കല്ല് കൊണ്ടുവരണം, നിങ്ങള് വെയിറ്റ് തൂക്കി പ്രഷർ ചെയ്തിട്ട് കല്ല് കൊണ്ടുവരണം. ആദ്യം ആംബുലൻസിൽ ഇറക്കണല്ലോ. ഇറക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം പോയി ടിക്കറ്റ് എടുക്കണം. അവിടെ വരുന്നത് ഒരു അരമണിക്കൂർ 3 മണിക്കൂറായി ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ നോക്കണു. ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാൻ കയറി പോകുന്നുണ്ട്. ഞങ്ങൾക്കും അവർ ടിക്കറ്റ് എടുക്കണം, അത് നിർബന്ധം പറഞ്ഞിരിക്കുന്നു. അവള് എത്ര നേരമായിട്ട്? 2 മണിക്കൂറായിട്ട് ആരും ഇങ്ങോട്ടേക്ക് ഇപ്പോഴാണ് ഇറക്കാനായിട്ട് ആംബുലൻസിൽ നിന്ന് ഇറക്കാനായിട്ട് പറഞ്ഞത്. ഞങ്ങൾ ആൾക്കാർ ഇറക്കണപ്പോ ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്, ഡ്രൈവർമാരും ഒരു നേഴ്സും കൂടി ഉള്ളത്. നിങ്ങൾ എപ്പോഴാണ് ചേട്ടാ എത്തിയത്? നമ്മളൊരു 5:30 ഉണ്ടാവും എത്തിയിട്ട്. എപ്പോ എന്തായിരുന്നു അവസ്ഥ? എത്തിയിട്ട് നേരെ ഡോക്ടറെടുത്ത് പോയി. ആള് വന്ന് കുറച്ചുനേരം എക്സ്റേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ 2 മണിക്കൂർ മേലെ ഇവിടെ എടുക്കണത്. ഈ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സാണ്, എന്താണ് ഇവരുടെ അവസ്ഥ? സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, റിബ്സിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് പോലെ ഉള്ളതുകൊണ്ട് ബ്ലീഡിംഗ് ആയിട്ട് ഐ സി ഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ സി ഡി വെക്കാനുള്ള അതിൻ്റെ ഒരു ലിമിറ്റേഷൻ വേണം, താഴ്ത്തോട്ട് വെക്കാനുള്ള. അതിനുള്ള ഗ്യാപ്പ് ആംബുലൻസ് നമുക്കില്ല. അപ്പോൾ അത്രയും ബ്ലഡ് റിമൂവ് ചെയ്ത് പോകാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് അത്രയും ബ്ലഡ് അതിൻ്റെ ഉള്ളിൽ കെട്ടി കിടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അകത്തേക്ക് കൊണ്ടക്കോളം പറഞ്ഞു.
ഇത് ഈ ഒരു വിഷയമായ സമയത്താണ്? ഈ ഒരു വിഷയമായ സമയത്താണ്. തീർച്ചയായും ഇത്രയും സമയം ഈ രോഗിക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇതൊരു വാർത്തയായ ഒരു സമയത്താണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ ഇവരെ ബന്ധപ്പെടുകയും ഇനി ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ആൾക്കായിരുന്നു അടിയന്തര ചികിത്സ നൽകാതെ 2.5 മണിക്കൂറോളം ആശുപത്രി അധികൃതർ അവഗണിച്ചത്. ആംബുലൻസിൽ തന്നെയായിരുന്നു 2.5 മണിക്കൂർ കഴിഞ്ഞത്. ഇപ്പോൾ വാർത്തയായ സമയത്ത് ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്.